ഇന്ന് നമ്മൾ കാണാൻ പോണത് വൈകുന്നേരമൊക്കെ ചായക്ക് കൂട്ടാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബനാന കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ ഒരു സാധാരണ ഒരു അലൂമിനിയ പാത്രവും ഒരു മിക്സി ഉണ്ടെന്നുണ്ടെങ്കിൽ വെറും 5 മിനിറ്റ് കൊണ്ട് ബാറ്ററി റെഡിയാക്കി ഒരു ബനാന കേക്ക് ഉണ്ടാക്കാം. ഇതുണ്ടോ, ഇത് കണ്ടാൽ പോലും പറയില്ല മിക്സിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത്രയധികം സോഫ്റ്റ്, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള കേക്കാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ബനാന കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊരു 3 പ്രാവശ്യം അരിച്ചെടുത്തങ്ങ് മാറ്റി വയ്ക്കാം. ബനാന കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. അത് നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്തിട്ടൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബനാന കേക്കാണ്. നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് 7 ഇഞ്ച് വരുന്ന ഒരു ബേക്കിംഗ് ട്രേ ആണ്, 7 ഇഞ്ചോ അല്ലെങ്കിൽ 8 ഇഞ്ച് വരുന്ന ട്രേയോ എടുക്കാം. ഒന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്, ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് സൈഡിലൊക്കെ ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഗ്രീസ് ചെയ്യുമ്പോൾ സൈഡിലൊന്ന് ഒരുപാടങ്ങ് ഓയിൽ ആവിപ്പോയത് കേട്ടോ. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്താൽ മതി. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കുറച്ച് മൈദയും കൂടെ ഈ ഓയിലിൻ്റെ മുകളിലേക്ക് ഇട്ട് തൂകിയിട്ട് ഒന്ന് തട്ടിക്കൊടുത്തിരുന്നാൽ മതി. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ഗ്രാമ്പും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു റെസിപ്പി ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കേക്കാണ്. ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഗസ് ചെയ്യണേ, കാരണം നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ആവശ്യപ്പെട്ട ഒരു റെസിപ്പിയാണ്, ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു റെസിപ്പിയാണ്. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ആ റെസിപ്പി വരുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസെൻസും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അങ്ങ് ഹൈ സ്പീഡിലിട്ടങ്ങ് അടിച്ചെടുക്കാം. ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചെടുത്തിരുന്നാൽ മതി. അപ്പം അടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു മീഡിയം മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. മധുരം കുറച്ചുകൂടെ വേണം എന്നുള്ളുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര അധികം ചേർത്ത് കൊടുക്കണേ. ഇപ്പോൾ ആ ഒരു റെസിപ്പിക്ക് വേണ്ടി ആയതുകൊണ്ട് മധുരം കുറച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ അത് നന്നായിട്ട് അടിച്ച് പതിപ്പിച്ചിനി അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടറോ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ലോ സ്പീഡിലിട്ട് ഒരു 10 സെക്കൻഡ് അടിച്ചിരുന്നാൽ മതി. അപ്പോൾ അതും അടിച്ചെടുത്തിട്ടുണ്ട്, നല്ലപോലെ പതഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ ഒന്ന് മാറിയത് കണ്ടില്ലേ. അതിൽ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൽ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതായത് മൈദ മിക്സ് ചെയ്ത് വെച്ചത് ഒരു 3 പ്രാവശ്യമൊക്കെ ആയിട്ടിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ടോ മിക്സ് ചെയ്തെടുത്തിരുന്നാൽ മതി. ഇപ്പം മുഴുവനായിട്ടിടണ്ട, കുറച്ച് മാത്രം ഒന്ന് ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 or 12 കാഷ്യൂ നട്ട്സ് എടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് ക്രഷ് ചെയ്യുന്നുണ്ട് ഈ റെസിപ്പിക്ക് വേണ്ടി ആയതുകൊണ്ടാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അധികം അങ്ങോട്ട് ക്രഷ് ചെയ്യണമെന്നില്ല, കുറച്ച് കടിക്കാനായിട്ട് കിട്ടുന്ന തരത്തിൽ ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്രഷ് ചെയ്ത് പൊടി പോലെ ആക്കിയിട്ടുണ്ട്. അത് നമ്മുടെ മൈദയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ബാറ്ററിലേക്ക് അങ്ങോട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളെടുക്കുന്നത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴമോ അല്ലെങ്കിൽ റോബസ്റ്റ പഴമോ ഏത് പഴമായാലും കുഴപ്പമില്ല, പുളി അധികം ഇല്ലാത്ത പഴം എടുത്തിരുന്നാൽ മതി. അപ്പോൾ ഇത് വളരെ ചെറിയ നേന്ത്രപ്പഴമാണ് കേട്ടോ, അതുകൊണ്ട് 2 എണ്ണം ഇടുന്നുണ്ട്. വലിയ നേന്ത്രപ്പഴമാണെങ്കിൽ 1 എണ്ണം മതി. നമുക്കിത് പഞ്ചസാര പൊടിച്ച മിക്സിയുടെ ജാറിലേക്ക് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കാം. പഴം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നന്നായിട്ട് പഴുത്ത പഴം വേണം എടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കറ കുത്തും, ടേസ്റ്റ് ഉണ്ടാവില്ല കേക്കിന്. തൊലിയൊക്കെ അങ്ങനെ കറുത്തിരിക്കുന്ന പഴമില്ലേ, കാണാൻ കൊള്ളാത്ത പഴം, അത് വേണം ഇത് ഇങ്ങനെയുള്ള കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട്. റോബസ്റ്റ പഴമാണെങ്കിലും നന്നായിട്ട് പഴുത്തത് തന്നെ എടുക്കാൻ ശ്രമിക്കണം. അപ്പം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബാറ്ററിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബാറ്ററി നല്ല ഫ്ലഫി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മൾ മിക്സിയിൽ അടിച്ചാണെന്നൊന്നും പറയത്തേ ഇല്ല. നമുക്കിത് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ട്രേ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ സ്റ്റീലിൻ്റെ പാത്രം ആയാലും മതി. ഒരു സ്ക്യൂറോ ഒരു ഈർക്കിലിയോ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു പാത്രത്തിലാണ്. ഇതുപോലത്തെ ഒരു അലൂമിനിയത്തിൻ്റെ പാത്രം അല്ലെങ്കിൽ കുക്കറോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു 10 മിനിറ്റിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടായിക്കൊണ്ടിരിക്കുന്ന ഒരു പാത്രമാണ്. അതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. അതിൻ്റെ റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. റിങ്ങിൻ്റെ മുകളിലേക്ക് ഈ ബാറ്ററി വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ്സ് ഒക്കെ വെച്ചിരുന്നാൽ മതിയാകും. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. വാവ്, അടിപൊളി, നല്ല ഭംഗിയുണ്ട്. കാണാനായിട്ട് നല്ല സ്വർണ്ണ നിറത്തിലിരിപ്പുണ്ട്. നമുക്ക് സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി നോക്കാം. ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. നമ്മൾ നടുഭാഗത്ത് കുത്തി നോക്കണം കേട്ടോ. നടുഭാഗത്ത് കുത്തി നോക്കി ചെറുതായിട്ട് പറ്റലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടെ അടച്ചു വെച്ച് സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടെ വെച്ചിരുന്നാൽ മതിയാകും. അങ്ങനെ കറക്റ്റായിട്ട് വേവാതെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നടുഭാഗം വേവാതിരിക്കുകയും ചെയ്യും, കുഴിഞ്ഞു പോവുകയും ചെയ്യും.
ഇതിപ്പം കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതൊരു ടൗവലിട്ടങ്ങ് മൂടി വെക്കാം. അപ്പോൾ ഒരു ഈർപ്പമൊന്നും അതിലേക്ക് വീഴാതിരിക്കാനായിട്ടാണ്. തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയി പോകും കേക്ക്. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഡീമോൾഡ് ചെയ്തെടുക്കാവുള്ളൂ. നമുക്കൊരു കത്തി സൈഡിൽ കൂടെ ആയിട്ട് ഒന്ന് ഓടിച്ചു കൊടുക്കാം. നമുക്ക് കമത്തിയിട്ട് അങ്ങ് തട്ടിക്കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. വേണ്ടോ, നല്ല ഹൈറ്റൊക്കെ വെച്ച കേക്കാണ്. അത് കണ്ടാൽ പറയുമോ നമ്മൾ മിക്സിയിലാണ് ഉണ്ടാക്കിയതെന്ന്. ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം. അതുകൊണ്ട് നല്ല സോഫ്റ്റ് കേക്കാണ്. നമുക്കത് കട്ട് ചെയ്യാം. അപ്പോൾ അത് മുറിച്ചിട്ടുണ്ട് കണ്ട. എത്ര നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. നല്ല ഹൈറ്റ് വെച്ചിട്ടുള്ള കേക്കല്ലേ. ഇത് ശരിക്കും അത് മിക്സിയിൽ ഉണ്ടാക്കിയതാണെന്ന് ആരും അറിയില്ല. ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ കണ്ടോ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ വൈകുന്നേരം ചായയൊക്കെ കൂട്ടുന്ന സമയത്ത് അധികം മധുരം വേണ്ടല്ലോ. അപ്പോൾ ആ ഒരു പാകത്തിന് മധുരമുള്ള ഒരു കേക്കാണ്. നട്ട്സൊക്കെ കടിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അധികം ഇല്ല കേട്ടോ. നമ്മൾ കുറച്ചും കൂടെ വലുതാക്കി വേണം ഇടാം. അതിപ്പോൾ നമ്മൾ ആ ഒരു വരുന്ന റെസിപ്പി ഉണ്ടല്ലോ, അതിനു വേണ്ടി ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് മധുരം കുറച്ചുണ്ടാക്കിയത്. അല്ലാതെ കഴിക്കാനായിട്ടാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഉണ്ടെങ്കിലാണ് പെർഫെക്റ്റ് മധുരം ഉണ്ടാവുക. ഇതിപ്പോൾ ഒരു മീഡിയം മധുരം. അപ്പോൾ എത്ര പെട്ടെന്ന് കഴിഞ്ഞു നമ്മൾ വൈകുന്നേരം ചായക്കുള്ള ബനാന കേക്ക്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.